നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിതൽകുച്ചി സംഭവം ഒഴിച്ചാൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവസാനിപ്പിക്കും. നാദിയയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിച്ച പ്രസംഗത്തിന്റെ പേരിൽ മമതാ ബാനർജി ബംഗാളിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ഷാ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് 5 പേർ മരിച്ചെങ്കിലും 4 പേരുടെ മരണത്തിൽ മാത്രമാണ് മമത അനുശോചിച്ചത്. 5-ാമതായി കൊല്ലപ്പെട്ട ആനന്ദ് ബർമന്റെ മരണത്തിൽ ഒരു തുള്ളി കണ്ണീർ പോലും മമത ഒഴുക്കിയില്ല. കാരണം ആനന്ദ് ബർമൻ രാജ്മൻഷി സമുദായത്തിൽ നിന്നുള്ളയാളായതിനാലാണിത്. പ്രീണന രാഷ്ട്രീയമാണ് മമത പയറ്റുന്നത്. ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയം ബംഗാളിന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല എന്നും ഷാ കൂട്ടിച്ചേർത്തു. കുച്ച് ബീഹാർ ജില്ലയിലെ സിതൽകുച്ചിയിൽ പോളിംഗ് ബൂത്തിന് പുറത്തു വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റാണ് ആനന്ദ് ബർമൻ മരിച്ചത്. സിതൽകുച്ചിയിലെ 10-ാം തുള്ളി ബൂത്തിലെ ബി ജെ പി ഏജന്റായിരുന്നു ബർമൻ. ശാന്തിപൂർ മേഖലയിൽ ഇന്നലെ അമിത്ഷാ നടത്തിയ റോഡ് ഷോയിൽ വൻ ജനറാലിയാണ് സാക്ഷ്യം വഹിച്ചത്. ബി ജെ പി പതാകകളുമായി ആയിരക്കണക്കിന് അണികളാണ് രംഗത്തെത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.